ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പം ഒരു 6 to 7 days ആയിട്ട് ഡയറ്റിലാണ് അപ്പോൾ ഒത്തിരി നാളായല്ലോ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിനകത്ത് ഒരു ചലഞ്ച് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി അപ്പോൾ ഒരു സ്വന്തമായിട്ട് തന്നെ ഒരു ഡയറ്റ് ചെയ്യാം കുറച്ച് ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത പോലെ ഒന്ന് തോന്നി അപ്പോൾ ഒന്ന് ഡയറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡയറ്റ് ചെയ്തുകൊണ്ട് വന്ന് വരികയാണ് അപ്പോൾ ആ ഒരു ഡയറ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വെയിറ്റ് ലോസ് സാധ്യമാവുന്നതായിരിക്കും അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരുപാട് ഒരു ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് മാസം ഒക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഡയറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാറുണ്ട് അതിനുശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ദോശയായിരുന്നു ദോശയും സാമ്പാറുമാണ് കഴിച്ചത് അപ്പോൾ ഈ ഒരു ഡയറ്റ് തുടങ്ങിയ ശേഷം രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും എല്ലാം ഞാനൊന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ അങ്ങനെ കഴിവതും കഴിക്കാറില്ല അപ്പം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാക്കി എടുത്തിരിക്കുന്നത് ദോശയാണ് രണ്ട് ദോശയും സാമ്പാറുമാണ് എടുത്തിരിക്കുന്നത് കഴിവതും ചമ്മന്തി അങ്ങനെയുള്ള കറി പിന്നെ ഒരുപാട് ഓയില് ഫ്രൈ ചെയ്തത് അങ്ങനെയൊക്കെ ഒഴിവാക്കാറുണ്ട് പിന്നെ അങ്ങനെ എല്ലാം അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നുമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നിയാൽ കഴിക്കും എന്നുള്ളതിലത് ഞാൻ ഈ ഒരു ഡയറ്റ് മൊത്തമായിട്ട് നിങ്ങളിലേക്ക് വീഡിയോയിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ മെനുവാണ് പറയുന്നത് പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ എന്നും ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം കുടിക്കാറുണ്ട് അതിൽ കഴിവതും മിൻ ലീവ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാനായിട്ട് അങ്ങനെ തന്നെയാണ് കുടിക്കാറുള്ളത് ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂർക്കമെഴുക്കുരട്ടി അതുപോലെ ചീരത്തോരൻ മീൻകറി ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത് ചോറ് ഞാൻ കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഡയറ്റിൽ ചോറ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ തലേദിവസങ്ങളിലുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട് ആദ്യമേ ചോറ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50 grams ഒരു 3 spoon ചോറ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചില്ല എന്നുള്ളൊരു ഫീലും കിട്ടത്തില്ല നമുക്കൊരു ഒരു ഡയറ്റിലാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയല്ല നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മെഴുകുരട്ടി തോരന് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ചീരത്തോരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടായ ചീരയായത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ പിന്നെ കൂർക്ക മെഴുകുരട്ടി ഒരുപാട് എണ്ണയിലൊന്നും ഇട്ട് വറുത്ത് അങ്ങനെ എടുക്കാത്ത മെഴുകുരട്ടിയാണ് സാധാരണ ഓയിലൊക്കെ ഇട്ട് നമ്മൾ നല്ല മുരിച്ചെടുക്കുന്നതാണ് പക്ഷേ നമ്മളിപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ മീൻകറി ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു ഗ്ലാസ് കാപ്പിയും ഒരു വട്ടയപ്പാണ് വട്ടയപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി അതുപോലെ നല്ല ആവിയിൽ വേവിച്ച ഫുഡായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി വേർഷനാണ് ഒരു വട്ടയപ്പത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഫുഡെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എല്ലാം നിങ്ങൾക്ക് ഒരു കാപ്പി കുടിക്കാം കാപ്പി എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നത് ക്ഷീണം മാറാനും അതുപോലെ തന്നെ നമുക്ക് നല്ല കാലറീസ് എല്ലാം ബേൺ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് കാപ്പി എന്ന് പറയുന്നത് അതിപ്പം നിങ്ങൾ കാപ്പി കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിവതും മധുരം അങ്ങ് ഒഴിവാക്കി കുടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കാപ്പി വേണമെങ്കിലും കുടിക്കാം ചായ കാപ്പി ചായയുടെ കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കട്ടൻ കാപ്പിയുടെ കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു ദിവസം ഒരു ചായ കുടിച്ചു എന്നോട് തെറ്റില്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാം മധുരം ഒന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ രാത്രിയിൽ നിങ്ങളിപ്പോൾ ഞാൻ രാത്രിയിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു കാപ്പി കുടിച്ചത് തന്നെ ഒരു 5-5.5 ആയപ്പോഴാണ് കാപ്പി കുടിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഞാൻ നൈറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കുടിക്കാം ഒരു ഗ്ലാസ് പാല് കടക്കുന്നതിന് മുമ്പ് കുടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഒരു ചപ്പാത്തിയോ രണ്ട് ചപ്പാത്തിയോ കഴിക്കാം രാത്രിയിൽ അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഫുഡ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇൻ ബിറ്റ്വീന് ഞാൻ പറഞ്ഞ ഒരു നാരങ്ങകളും കുടിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-5 ദിവസം ആകുമ്പോൾ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ വലിയ വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല വലിയ തളർച്ചയോ ക്ഷീണമോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട്സ് ചെയ്യാം വർക്കൗട്ട് ചെയ്യാനായിട്ട് സമയമുള്ളവരും ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യാം ഞാൻ ഇന്ന് കാര്യമായിട്ട് ഒരു വർക്കൗട്ട്സും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെയാണ് ഇന്നത്തെ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇനിയുള്ള മൊത്തം ഡയറ്റ് ശേഷം ചേർന്ന ശേഷം എത്ര കെ ജി കുറഞ്ഞു എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ